ഈ അംഗീകാരത്തിൽ ഈ ആഹ്ലാദത്തിൽ പങ്കുചേരുന്നതിന് ഈ സന്ദർഭം വിനിയോഗിക്കുക. ഒരു കാര്യം ഇന്ന് സാധ്യതപ്രായമായതിലുള്ള കൃതാർത്ഥത നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളില് ആഴമായി പതിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവിവർത്തിതമായ ഒരു കാര്യമാണ്. അഭിമന്യു കുന്നശ്ശേരി പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ദീർഘനാളത്തെ അവിടുത്തെ അജമാനന ശുശ്രൂഷയില് ഏറ്റവും അധികം നിർണായകമായ ഒരു നിമിഷമാണ് അല്ലെങ്കിൽ ഒരു ദിവസമാണ് ഇന്ന്. കാരണം അദ്ദേഹത്തിന് മാത്രമല്ല രൂപതയൊട്ടാകെയുള്ള എല്ലാവർക്കും തന്നെ വാസ്തവത്തില് ഇന്ന് നന്ദിയുടെ ഒരു ദിവസമാണ്. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം അതിരൂപത അധ്യക്ഷനായി അല്ലെങ്കിൽ മെത്രാപൊലിത്താനായി എങ്കിൽ ആർച്ച് ബിഷപ്പ് ആയി എങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ ആർച്ച് പ്രീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം രൂപതയിൽ സേവനം അനുഷ്ഠിക്കുന്ന വൈദികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സേവനം മെത്രാനോട് ചേർന്നുള്ള സേവനമാണ്. സാക്ഷാത്കൃതമായതിന്റെ സന്തോഷ തികവിലാണ് ഇന്ന് കോട്ടയം രൂപത. അതെ, കോട്ടയം രൂപത അതിരൂപതയായും അഭിമന്യു കുന്നശ്ശേരി പിതാവ് ഈ അതിരൂപതയുടെ പ്രഥമ മെത്രാപൊലിത്തയായും ഉയർത്തപ്പെട്ടതിന്റെ നിറവിൽ നാം ഇന്നായിരിക്കുകയാണ്. ഈ അവസരത്തിൽ നല്ലവനായ ദൈവത്തിന് അകമഴിഞ്ഞ് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം കോട്ടയം അതിരൂപതയിലെ സമർപ്പിതരുടെ പ്രതിനിധി എന്ന നിലയിൽ പിതാവിന് ആത്മാർത്ഥമായ ആശംസകൾ അർപ്പിക്കുകയും എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ 345 കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ ഈ സമുദായം അതിന്റെ വളർച്ചയുടെ ചരിത്രം കൂടി സൂചിപ്പിക്കുകയുണ്ടായി. പ്രൊഫസർ വി ജെ ജോസഫും ചൂളക്കുറുപ്പിൽ പിതാവും യോജിച്ച് ഉള്ള ആ പ്രവർത്തനത്തിന്റെ ഫലമായ രണ്ടാം ലോകമായ കാലത്ത് രണ്ടാം കുടിയേറ്റം മലബാറിലേക്ക് നടത്തി മൂന്നാം കുടിയേറ്റം വിദേശ രാജ്യങ്ങൾ നടത്തിയ ഈ ജനത ഇന്ന് സാമ്പത്തികമായ പുരോഗതി ഉണ്ടായി. ആ പുരോഗതിയെല്ലാം ഈ രൂപതയ്ക്കും സമുദായത്തിനും ഓരോ ഇടവേക്കും വേണ്ടി ആത്മാർത്ഥമായി ഇന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാനലബ്ധിയിൽ ലോകമെമ്പാടുമുള്ള ജ്ഞാനായക തോലിക്കറിന്റെ ഹൃദയത്തുടിപ്പും ആഹ്ലാദവും കുന്നശ്ശേരി പിതാവിനെ അറിയിക്കുവാൻ പ്രവാസികളായ ജ്ഞാനായക തോലിക്ക സമുദായങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എന്റെ മനസ്സ് ആഹ്ലാദത്താലും അഭിമാനത്താലും നിറയുകയാണ്. കോട്ടയം രൂപത അതിരൂപതയായും കുന്നശ്ശേരി പിതാവിനെ മെത്രാപൊലിത്തയായും ഉയർത്തിയപ്പോൾ അടിയുറച്ച ദൈവവിശ്വാസത്തിൽ ലോമനാ സാമ്രാജ്യത്തിന്റെ കീഴിൽ കത്തോലിക്ക സഭയുടെ വളർച്ചയും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ വളർച്ചയ്ക്കും ജ്ഞാനായ സമുദായം ചെയ്ത നിർലോഭമായ സംഭാവനയ്ക്ക് 20 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ജ്ഞാനായ സമൂഹത്തിന് ലഭിച്ച അംഗീകാരവും ആശീർവാദവുമായി ഞാൻ ഇതിനെ കാണുകയാണ്. അടുത്തത് മിഷണറിമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് മോൺസിഞ്ചോർ ജേക്കബ് മുല്ലപ്പള്ളി പിതാവിനെ ഹാരാർപ്പണം ചെയ്യുന്നു. മോൺസിഞ്ചോർ ജേക്കബ് മുല്ലപ്പള്ളി പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, വലിയ പ്രസംഗമൊന്നും ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് നന്ദി പറയുവാൻ മാത്രമാണ് ഞാനിവിടെ നിലകൊള്ളുക. വിശുദ്ധ ബർത്തോമിയോസിനോട് ചെറുപ്പകാലം മുതൽ തന്നെ ഭക്തിയുള്ള ഒരാളായിരുന്നു ഞാൻ. വിശുദ്ധ ബർത്തോമിയോസിന്റെ നാമകരണ ചടങ്ങുകളിൽ സംബന്ധിക്കുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാൻ ആദ്യ കുർബാന ചൊല്ലിയിട്ട് വിശുദ്ധ ബർത്തോമിയോസിന്റെ കബറടക്കലായിരുന്നു. അതിനുശേഷം പിന്നീട് എപ്പോഴെല്ലാം റോമിൽ പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ആ കബറടക്കൽ കുർബാന അർപ്പിക്കുക പതിവായി. ഈ രൂപതയുടെ വികസനത്തെ പറ്റിയുള്ള പരിപാടികൾ തുടങ്ങിയതിന് പിന്നീട് എപ്പോഴും വിശുദ്ധ ബർത്തോമിയോസിന്റെ മാധ്യസ്ഥം ഞാൻ തേടിയിരുന്നു. വിശുദ്ധ ബർത്തോമിയോസിനെ പറ്റി പലരും അറിയുന്നത് ഇവിടെ പറഞ്ഞായിരുന്നു. വാട്ടിയത്തിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് അല്ലെ പറഞ്ഞത്.
നിങ്ങൾ പണ്ടേ ആയി പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അവരോട്. ഏതായാലും ഒരു വിദഗ്ധൻ പൗരസ്ത്യ ഓറിയന്റൽ കോൺഗ്രേഷനുള്ള അല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ മുഴുവൻ പരിശോധിച്ചിട്ട് കോട്ടയത്തെ ഉണ്ടാക്കിയതിനെ പറ്റി ഒരു പരോക്ഷമായ ഒരു വിമർശനം പോലും അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ നടപടികളിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് അത് എഴുതിയ ആള് എനിക്ക് വ്യക്തമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ പ്രസിദ്ധീകരിച്ചുകൊള്ളാനും കൂടെ പറഞ്ഞു. ഏതായാലും ബർത്താപീസിനുള്ള ഭക്തി എനിക്കുള്ളത് കൊണ്ടാണ് നമ്മുടെ അരവിനട വാദിക്കുന്ന വിശുദ്ധ ബർത്താപീസിനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് എഴുതി വെച്ചത്. പിന്നീട് ബർത്താപീസിൻ്റെ സ്വരൂപമാണ് പള്ളിയിൽ സ്ഥാപിച്ചതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഇന്ന് ഇവിടെ ഇട്ടിരിക്കുന്ന ഈ കുരിശ് രൂപം ഇത് വിശുദ്ധ ബർത്താപീസ് കോട്ടയം രൂപത സ്ഥാപിച്ചപ്പോൾ ബാക്കി പിതാവിനെ കൊടുത്തതാണ്. വിശേഷ അവസരങ്ങളിൽ പണ്ടക്കെടുക്കുമ്പോഴൊക്കെ ഞാൻ ഇത് ധരിക്കാറുണ്ടായി. ഇന്ന് ഈ അനൗൺസ്മെന്റ് വന്നപ്പോൾ ചിലരൊക്കെ പറഞ്ഞു നല്ല പുരുഷന്മാരൊക്കെ ഇട്ടോട്ട് വരണം ഉപ്പാ കണ്ട് വെള്ളിയും ഇതിനോട്ടോട്ട് വരണം. അപ്പം ഞാൻ അന്നേരം നിശ്ചയിച്ചു ഇത് അന്ന് ഇന്ന് ഇടേണ്ടത് പത്താം പീസ് തന്ന കുരിശ് ആണ്. അതുകൊണ്ടാണ് ഈ ചരടുമായിട്ട് ഇന്ന് ഞാൻ ഇത് ധരിച്ച് ഇവിടെ വന്നത്. വിശുദ്ധ ബർത്താപീസ് രൂപത സ്ഥാപിച്ചപ്പോൾ പറഞ്ഞു ആഗ്യപിതാവിനോടും വട്ടത്തിൽ വട്ടക്കിളക്കിൽ മുദ്രായിച്ചോടും പിന്നീട് ബിഷപ്പായ അലക്സാണ്ടർ ചുണക്കപ്പിതാവിനോട് പറഞ്ഞു നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോകും, ദൈവത്തെ സ്നേഹിക്കുന്ന ജനത്തിന് എല്ലാം ശുഭമായിട്ട് വരും എന്ന്. ബർത്താപീസിൻ്റെ ഈ വാക്ക് കേട്ട് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ സേവിക്കുവാനും ജനങ്ങളെ സ്നേഹിക്കുവാനും ജനങ്ങളെ സേവിക്കുവാനാണ് നമ്മുടെ പിതാക്കന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ബാക്കി പിതാവും ചുടുപറമ്പ് പിതാവും തറയിൽ പിതാവും ആ പാത തന്നെയാണ് ഞാനും തുടർന്നു കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ വൈദികരും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവരും ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ രൂപതയിൽ ചെറിയ ഈ രൂപതയിൽ പല നല്ല കാര്യങ്ങളും ചെയ്യുവാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മുടെ അൽമായ സഹോദരങ്ങൾ അവരും വളരെ അധികം ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. ഒരു സങ്കുചിത മനസ്സിക്കാരല്ല ജ്ഞാനായക്കാർ. ജ്ഞാനായക്കാർക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അവർ ദൈവത്തെ പരിപൂർണമായും സ്നേഹിക്കുന്നു, മനുഷ്യനെയും സ്നേഹിക്കുന്നു. ദൈവത്തിന് സേവനം ചെയ്യുന്ന പോലെ മനുഷ്യർക്കും സേവനം ചെയ്യുന്നു. നമ്മുടെ അൽമായ സഹോദരങ്ങൾക്കും ആ ചിന്താഗതിയാണ്. നമ്മുടെ വൈദികരുടെയും അന്മാരുടെയും ഈ സഹകരണ മനോഭാവമാണ് രൂപതയിലെ പല പ്രസ്ഥാനങ്ങളുടെയും മുമ്പിൽ ഉള്ളത്. അതേസമയത്ത് നമ്മുടെ സന്യാസികൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ അല്പവിഭിന്നമായിട്ടാണ് പ്രവർത്തിക്കുക. അവർ രൂപതയിലേതാണ്, രൂപത അവരുടേതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി അവർക്ക് കിട്ടുന്ന തുകയിൽ ഒരു നല്ല ശതമാനം രൂപതയ്ക്കും രൂപതയുടെ പ്രവർത്തനങ്ങൾക്കുമായിട്ട് കൊടുക്കുകയും അതേസമയം രൂപതയിലെ എല്ലാവിധ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ ഒക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ രൂപതയിൽ ഇപ്പോൾ എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പുതിയ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പള്ളികൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഹാളുകൾ ധാരാളം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതിനുള്ള മുഖ്യ കാരണം ബർത്താപീസ് പറഞ്ഞു കൊടുത്ത ഉപദേശം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിച്ചും മനുഷ്യനെ സ്നേഹിച്ചും ദൈവത്തെ സേവിച്ചും മനുഷ്യനെ സേവിച്ചും എന്നാണ് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ തനിമ പ്രത്യേകത ഈ സേവനത്തിലാണ് കാണേണ്ടത്. മെത്രോപൊളിറ്റൻ സ്ഥാനം രൂപതയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നാം ആഗ്രഹിച്ചിരുന്നു. വ്യക്തിപരമായിട്ട് ഞാനിത് അധികം ആഗ്രഹിച്ചിരുന്നില്ല. ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അത് സാധിക്കുമായിരുന്നു. പക്ഷേ ഇത് രൂപതയ്ക്കാണെങ്കിൽ മാത്രമേ വേണ്ടാവണമെന്നുള്ള നിർബന്ധം എനിക്ക് ഉണ്ടായിരുന്നു. ഏതായാലും രൂപതയ്ക്ക് ഈ സ്ഥാനം കിട്ടി. ഇനി കോട്ടയം രൂപതയ്ക്ക് മെത്രപ്പൊരിത്താന്മാരും സഹായമെത്രാന്മാരും ഒക്കെ ആയിരിക്കും മിക്കവാറും കൂടുതലും ഉണ്ടാവുക. ഇനിയുള്ള വളർച്ചയെപ്പറ്റി ഇനിയും ചിന്തിക്കുവാനുണ്ട്. നമ്മുടെ രൂപതയുടെ വളർച്ചയെപ്പറ്റി ചില പ്രാമാണിക ഡിസർട്ടേഷൻസ്
തീശിച്ചുള്ള ഇപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ചില പ്രൊഫസർമാർ തന്നെ അതേപറ്റി ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് വളർന്നു വരും. ഭാവിയെ പറ്റി നാം ഉത്കണ്ഠ ആകുന്നതാകേണ്ട ആവശ്യമില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന ഈ ദിനത്തിന് എല്ലാം ശുഭമായിട്ട് വരും. ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നത് എനിക്ക് വലിയ ഒരു കുളിർമ നൽകി. ആളുകളുടെ സ്നേഹം ഇത്രയും എന്നെ സ്നേഹിച്ചിരിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. എന്തുമാത്രം സ്നേഹമാണ് ഈ ദിവസങ്ങളിൽ എനിക്ക് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എന്റെ രാത്രികളോട് കഴിക്കുക എല്ലാവരും ഫോൺ വിളി സന്തോഷം പിടിക്കുന്നു പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ഒരുമയും സ്വരുമയും ഒരു കൂട്ടായ്മ വലിയ കൂട്ടായ്മ മറ്റൊരിടത്തും കാണാത്ത ഒരു കൂട്ടായ്മ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടിയതല്ല ഒരു കൂട്ടായ്മ നമുക്ക് മാത്രമുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയാമില്ല. ജ്ഞാനായക്കാര് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കണ്ണുകളിൽ കണ്ണുകളിൽ അൻപോടെ തടുകുന്നു എന്ന് പറയും. അപ്പോഴവരുടെ കണ്ണുകൾ നിറയും, മാറിയത്തെ കണ്ണീര് ഒന്ന് വീഴും. അങ്ങനെയുള്ള ആ സൗഹൃദം നമുക്ക് ഉണ്ട്. ആ സൗഹൃദമാണ് നമ്മുടെ ശക്തി. വിശ്വാസവും ഈ സൗഹൃദവും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ തന്ന ഈ വലിയ സഹകരണം എൻ്റെ പിൻഗാമികൾക്കും നിങ്ങൾ നൽകണം. ഒത്തൊരുമിച്ച് പോയാൽ നിങ്ങൾക്ക് എല്ലാ അഭിവൃദ്ധികളും ഉണ്ടാകും. ഒരുപക്ഷേ ഇപ്പോൾ നാം കാണുന്നതിൽ നിന്ന് ഭിന്നമായിട്ടുള്ള പല രീതിയിൽ ഈ വളർച്ച ഉണ്ടായി എന്നും വരും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് വളരെ ആഹ്ലാദപ്രദമായ സംഭവങ്ങളാണ് ഉണ്ടായത്. 2 മണി മുതൽ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നമ്മുടെ അഭിജ്ഞ രൂപത അതിരൂപതയാക്കിക്കൊണ്ടുള്ള സ്ഥാപനവും അഭിജ്ഞ കുന്നശ്ശേരി പിതാവ്